ഇടയ്ക്കോട് ഊരുപൈക എം ജി എം യു പി സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എം ജി എം ജെ ആർ സി കെയർ പരിപാടിയുടെ ഭാഗമായി ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു. എം ജി യു പി സ്കൂളിലെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘത്തിൻ്റെ കൂട്ടുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആതുര സേവനവും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇവിടെ റെഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള സ്നേഹ കാരുണ്യ പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇന്നലെ തന്നെ അറിയിപ്പ് കൊടുത്ത് അവരുടെ വീടുകളിൽ അവരുടെ രക്ഷിതാക്കൾ തയ്യാറായി കൊടുത്ത ഭക്ഷണപ്പൊതികളാണ് നമ്മുടെ ഇവിടെയുള്ള രോഗികൾക്കും അവരുടെ കുട്ടിരിപ്പുകാർക്കും എത്തുന്നത്. അപ്പോൾ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ആശുപത്രി കിടക്കയിൽ മനുഷ്യരനുഭവിക്കുന്ന അവസ്ഥകളൊക്കെ കൂട്ടുകാർക്കൊക്കെ അറിയാത്തുള്ള അവരുടെ വീടുകളിലും അങ്ങനെയുള്ള അവസ്ഥകളിലുള്ളവരുണ്ട്. എങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ സഹായം എന്നുള്ള തരത്തിൽ നമ്മുടെ നാടിനോടൊപ്പം നമ്മുടെ ജനങ്ങളോടൊപ്പം നമ്മുടെ സമൂഹത്തോടൊപ്പം വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും ഭാഗമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ റെക്കോർഡ്സിലെ കൂട്ടുകാരിവിടെ എത്തിയിട്ടുള്ളത്. കലാഭവൻ മണി സേവന സമിതി ചെയർമാനും ദേശീയ പുരസ്കാര ജേതാവുമായ അജിൽ മണിമുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് എല്ലാ വലിയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ മാത്രമേ ചെയ്യൂ എന്ന് കരുതുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അന്നദാനമാവട്ടെ, അന്നദാനം തന്നെയാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം. അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പുണ്യം ഓരോ കുടുംബത്തിനും ഓരോ കുട്ടികൾക്കും കിട്ടും. അതൊരു വലിയ കർമ്മമായി തന്നെ കാണുന്നു. എന്തായാലും ഈ കൊച്ചുമക്കൾ ആ ഒരു മനസ്സ് കാണിച്ച് ഇതോടെ തീരാതെ ഇനിയും മുമ്പോട്ട് ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. സ്കൂൾ ഹെഡ് മാസ്റ്റർ എച്ച് അരുൺ, ജെ ആർ സി കോർഡിനേറ്റർ ആതിര ബാബു, അധ്യാപകരായ എസ് ബിജുകുമാർ, കാർത്തിക സുന്ദർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.